ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്നത്തെ വചന വിചിന്തനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. ഗനേസരത്തിലെ അത്ഭുതങ്ങൾ. ആശിച്ചാൽ പ്രിയമുള്ളവരെ തൊട്ടിരിക്കാൻ നമുക്കെന്തെല്ലാം വഴികളുണ്ടല്ലേ. കൂടെയുണ്ട് എന്ന് പറയാൻ മാത്രമല്ല, അത് തീവ്രതയോടെ അനുഭവിപ്പിക്കാനും കഴിയും. മനുഷ്യരെ തൊട്ടിരിക്കാൻ ആശിക്കുന്ന ദൈവത്തിൻ്റെ ചില ശ്രമങ്ങൾ ഇന്നത്തെ വായനയിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. സുവിശേഷത്തിൽ യേശുവിൻ്റെ മേലങ്കയുടെ വിളുമ്പിലെങ്കിലും സ്പർശിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ചിത്രമുണ്ട്. അത് മനുഷ്യരുടെ മാത്രം ആഗ്രഹമായിരുന്നില്ല എന്നതാണ് നേര്. കാരണം അവനെ തൊട്ടവർക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്. അതായത് അവരുടെ സ്പർശങ്ങൾ അവൻ അറിയുകയും എന്താഗ്രഹിച്ച് അവരവനെ തൊട്ടുവോ ആ പ്രാർത്ഥന സഫലമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ സ്പർശം പോലും ഒരു പ്രാർത്ഥനയായിരുന്നു. അല്ലെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ പറയാം, അവരുടെ സ്പർശത്തെ പോലും പ്രാർത്ഥനയായി കേട്ടുകൊണ്ട് തനിക്ക് നേരെ വയ്ക്കപ്പെടുന്ന ഓരോ ചെറു ചുവടുപോലും യേശു വിലമതിച്ചു. 1-ാമത്തെ വായനയിലും സമാനമായ അനുഭവം നമുക്ക് വായിച്ചെടുക്കാനാവും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ സോളമൻ രാജാവിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ പേടകം കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ് നാം വായിച്ചു കേൾക്കുന്നത്. മോശയുടെ കാലത്ത് നിക്ഷേപിക്കപ്പെട്ട ശിലാഫലകങ്ങൾ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും ആ വാഗ്ദാന പേടകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതായി നാം വായിക്കുന്നു. ദൈവമുണ്ടെന്ന് കരുതുന്ന ഇടത്തേക്കൊക്കെ ഇറങ്ങി വരുന്നതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ഭാവം എന്ന് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യനിലേക്ക് ഇറങ്ങി വരാൻ ആശിക്കുന്ന ദൈവത്തെ മാത്രമല്ല, ദൈവത്തിൻ്റെ കൂടെയിരിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെയും നമുക്കിവിടെ കാണാൻ കഴിയും. ദൈവം എന്നിലേക്ക് വരുന്നു എന്നതുകൊണ്ട് മാത്രം യാതൊന്നും സംഭവിക്കുന്നില്ല. അവിടുന്നിലേക്ക് ഞാനും യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് സൗഖ്യം സംഭവിക്കുന്നത്. ഞാൻ ദൈവത്തെ പ്രതീക്ഷിക്കുന്ന ഏതിടത്തേക്കും അവിടുന്ന് വരാൻ തയ്യാറാണ്. പക്ഷേ അവിടേക്ക് അവനെത്തുമ്പോൾ ഞാനും അവിടെ ഉണ്ടാകണമെന്ന് മാത്രം. കാരണം സ്നേഹം ഏകപക്ഷീയമായ ഒരു പ്രവൃത്തിയല്ല, ഇതൊരു കണ്ടുമുട്ടലാണ്. ഇറങ്ങി വരാനും ചെന്നു കയറാനുമുള്ള സന്നദ്ധത ഇരുപക്ഷത്തും ഉണ്ടാവണമല്ലോ. സ്തുതിയായിരിക്കട്ടെ.